ഹായ്, ഞാൻ ജാസ്മിൻ ജസ്മിൻ. എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈസി ആയിട്ട് നമുക്ക് മേത്ത് നിന്ന് മെഷർ ചെയ്തിട്ട് ചുരിദാറിന്റെ ടോപ്പ് തയ്ക്കണേ എങ്ങനെയാണെന്നാണ്. അപ്പൊ നമുക്ക് ആദ്യം കട്ടിങ്ങിലേക്ക് പോകാം. അപ്പൊ നമ്മൾ ചുരിദാർ തയ്ക്കാൻ വേണ്ടി എടുത്തേക്കുന്ന തുണി എന്ന് പറയുന്നത് 2 മീറ്റർ തുണിയാണ് എടുത്തേക്കണേ. ഇതൊരു ചുരിദാറിന്റെ സെറ്റിനകത്ത് ഉണ്ടായിരുന്നതാണ്. അതേപോലെ ലൈനിങ്ങിന്റെ തുണി, ലൈനിങ് ഇട്ട് ചുരിദാറാണ് തയ്ക്കാൻ പോണേ. അപ്പൊ ലൈനിങ്ങിന്റെ തുണി 2 മീറ്റർ, ഇത് സെറ്റിനകത്ത് തന്നെ അച്ചാച്ചിട്ടുണ്ടായിരുന്നതായിരുന്നു ലൈനിങ്ങിന്റെ തുണി. ഇനിയിപ്പോ ചിലർക്ക് 3/4 കൈയൊക്കെയാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു 2.5 മീറ്റർ എങ്കിലും തുണി വേണം കേട്ടോ. അപ്പൊ നമുക്ക് കട്ട് ചെയ്യാം. ഇത് ഈ സെറ്റിനകത്ത് ഉണ്ടായിരുന്നതില് ഇതിന്റെ മോളില് ജോയിൻ ചെയ്ത് വെച്ചേക്കാരുന്നു. അത് ഞാൻ ജോയിനിങ് വിടിച്ചിട്ട് അങ്ങനെ 2 പീസ് ആയിട്ട് എടുത്തതാണ്. അതുപോലെ തന്നെ ചിലര് ആദ്യം ലൈനിങ്ങിന്റെ തുണിയിലായിരിക്കും കട്ട് ചെയ്യുക. ഞാനിപ്പോ പെടുന്നതിനെ എളുപ്പം മനസ്സിലാവാനായിട്ട് നല്ല തുണിയിൽ തന്നെയാണ് കട്ട് ചെയ്യണേ. കട്ട് ചെയ്യുമ്പോൾ അതിന്റെ വരകളൊക്കെ ചോക്കിന്റെ പാടുകളൊന്നും വരാതിരിക്കാൻ വേണ്ടി പൊട്ട ഭാഗത്ത് വെച്ച് മടക്കി വെച്ചിട്ടാണ് അളക്കാൻ പോണത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. തുണിയാണ് ആദ്യം തന്നെ, ഇപ്പൊ 2 പീസ് തുണിയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യം തന്നെ തുണി ഇങ്ങനെ 2 ആക്കി മടക്കിയിട്ടു. അതിന്റെ ഇടയ്ക്ക് ഇത് ഇവിടെ ഒരു ഡിസൈൻ നടുക്ക് ഇവിടെ വന്നിട്ടുണ്ട് ഈ സെറ്റിനകത്ത്. അത് കറക്റ്റ് മിഡിലിൽ വരത്തക്ക രീതിയിൽ വേണം ചെയ്യാനായിട്ട്. അപ്പൊ ചെയ്യുമ്പോ ആദ്യത്തെ ഇതെടുക്കുമ്പോ ഇതിന്റെ കറക്റ്റ് ആക്കിയിട്ട് എടുക്കുക. ഇത് ഇങ്ങനെ ആക്കി എടുക്കുക. അതായത് 2 ആയിട്ട് മടക്കി. മടക്കുമ്പോ ഈ മുത്ത് സാധനങ്ങളൊക്കെ കറക്റ്റ് സെന്ററിൽ തന്നെ വരണം തയ്ച്ചു വരുമ്പോ. ഇതിപ്പോ ഇങ്ങനെ മടക്കി. അതുപോലെ തന്നെ ഇത് ബാക്ക് ഭാഗത്തിന്റെ തുണിയാണ്, അതും എടുത്തു. ഇതിനകത്ത് ഓൾറെഡി അവരിവിടെ ഇതിന്റെ സൈഡ് അടിച്ചു വെച്ചിട്ടുണ്ട്, ഇതിന്റെയും അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ തയ്യൽ തുമ്പ് എടുക്കുമ്പോ നമ്മൾ അതനുസരിച്ചിട്ട് കുറച്ചിട്ട് അളവെടുത്താൽ മതി. ഞാൻ അളന്ന് കഴിയുമ്പോ പറയാം എത്രയൊക്കെ എടുക്കണ്ടേന്ന്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കിക്കോളും. ഇപ്പൊ ഞാൻ ഇതിന്റെ 3/4 കൈയാണ് ഉദ്ദേശിക്കണേ. അപ്പൊ ഈ ബാക്ക് പോർഷനിൽ കണ്ട വീതി കൂടുതലുണ്ട് തുണിക്ക്, ഈ ഫ്രണ്ട് ഭാഗത്തിനേക്കാളും തുണി കൂടുതലുണ്ട് ബാക്കിന്. അപ്പൊ ഞാനിത് ആവശ്യത്തിനുമുള്ള തുണി മാത്രമേ എടുക്കുന്നുള്ളൂ. കാരണം വെച്ചാൽ ഇതിനകത്ത് വേറെ മുത്ത അങ്ങനത്തെ സാധനങ്ങളൊന്നും ബാക്ക് പീസിൽ ഇല്ലല്ലോ. അപ്പൊ ആവശ്യത്തിനുള്ള തുണി മാത്രം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെറുതാക്കി മടക്കി എടുക്കുക ചെയ്യണത്. എന്നിട്ട് ഇത് ഈ തുണിയുടെ മേളിലേക്ക് കയറ്റി വെച്ചു. ഇതിപ്പോ അടിഭാഗം അടിച്ചത് കൊണ്ട് 2 ലെവലാക്കി വെക്കണം കേട്ടാ. ഇനി നമുക്കൊന്ന് മേത്തുനിന്ന് അളവെടുക്കണ എങ്ങനെയാന്ന് നോക്കാം. തുണി ഇപ്പം 4 ആയിട്ട് ഞാൻ മടക്കി ഇട്ടിട്ടുണ്ട്. 2 പീസ് സെപ്പറേറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതിങ്ങനെ 2 ആയിട്ട് മടക്കിയിട്ടു. അങ്ങനെ അതേ മനസ്സിലാവാൻ എളുപ്പത്തിന് ഇതേ കണ്ടോ, ഇത് നല്ല തുണിയുടെ നല്ല ഭാഗം ഉള്ളിലാണ് കേട്ടോ. പൊട്ട ഭാഗത്തിലാണ് ഞാൻ ചോക്ക് വെച്ച് വരയ്ക്കാൻ പോണേ. അങ്ങനെ 4 ആയിട്ട് മടക്കിയിട്ടു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഞാൻ ആദ്യം തന്നെ മെഷർമെന്റ്സ് ഒക്കെ എഴുതി വെക്കണം, അല്ലെങ്കിൽ ഓരോന്നോരോന്ന് എടുക്കുമ്പോൾ പെടുന്നതിന് മനസ്സിലാവില്ല. അപ്പൊ ടോപ്പിന്റെ ലെങ്ത്ത് അങ്ങനെ എല്ലാം അളന്ന് കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഇതിലേക്ക് അളന്ന് എഴുതാം. എന്റെ മേത്തിൽ തന്നെയാണ് ഞാൻ അളവെടുത്ത് കാണിച്ചു തരാൻ പോണത്. ഫസ്റ്റ് നമുക്ക് ടോപ്പിന്റെ ലെങ്ത്ത് എടുക്കണം. അത് ഷോൾഡറിന്റെ ഇവിടെ നിന്നോട്ട് താഴെ വരെ നോക്കണം. ഇതിപ്പോ എനിക്ക് ഏകദേശം അളവ് വേണ്ടത് ഒരു 40 ആണ് വേണ്ടത്, താഴെ വരെ 40 ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് 40 തന്നെ ഇതിനകത്ത് എഴുതി വെക്കിട്ടോ. അതിന്റെ ഞാൻ കൂട്ടുന്നത് പിന്നെ പറയാം. 40 ഇതിന്റെ കൂടെ നമ്മള് 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. അത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിഭാഗം അടിച്ചടിക്കുമ്പോൾ ഒരു ഭാഗം ഒരു ഇഞ്ചോളം പോവും, മുകളിലെ ഷോൾഡർ അടിക്കുമ്പോൾ 1 ഇഞ്ച് പോവും, അങ്ങനെ 1.5 ഇഞ്ച്. ഇപ്പൊ ഈ തുണിയിലാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അടിഭാഗം അടിക്കേണ്ട. അപ്പൊ ഒരു ഇഞ്ച് 3/4 ഇഞ്ച് ഒക്കെ കൂട്ടിയെടുത്താൽ മതി ഇതിനകത്ത്. അപ്പൊ ഞാൻ 3/4 ഇഞ്ച് കൂട്ടിയെടുക്കണ്ട കേട്ടാ. അത് കഴിഞ്ഞതിന് ശേഷം വിഡ്ത്തിന് ഞാൻ അളക്കുമ്പോ ഇവിടത്തിന് കൈക്കുഴിയുടെ അവിടത്തെ ഇവിടുന്ന് ഇങ്ങനെയുള്ള നെഞ്ചിന്റെ അളവാണ് എടുക്കണേ 38. ആ അളവ് എഴുതി വെക്ക 38. അതിന്റെ കൂടെ തയ്യൽ തുമ്പായിട്ട് നമ്മൾ എക്സ്ട്രാ കേറ്റുന്നത് 1.5 2 ഇഞ്ച് വരെ കയറ്റാം. അപ്പൊ ഞാൻ ഇവിടെ 1.5 + 1.5. പിന്നെ അടുത്തതെന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു ഷേപ്പിന് വേണ്ടിയുള്ള അളവാണ്. ഞാനപ്പ വിട്ട് എഴുതിയിട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഒരു രീതിക്കാണ് എഴുതി പോണത്. അപ്പൊ പെടുന്നതിനെ മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാവും. ആദ്യമായിട്ട് ബേസിക് ആയിട്ട് പഠിച്ചു വന്നവർക്ക് എളുപ്പമുണ്ടാവും അത്. അപ്പൊ ഇതിന്റെ പേരുകളൊക്കെ ഞാൻ ഇപ്പൊ ഓരോന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെടുന്നതിനെ മനസ്സിലായതല്ല. ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ ഒരു ബേസിക് ആയിട്ട് മനസ്സിലാവും. ഇനി അടുത്തത് നമുക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെയുള്ള അളവ്, അതായത് ഇവിടെ വരെയുള്ള അളവ്, അത് ഏകദേശം ഒരു 13-14 ഒക്കെയാണ് സാധാരണ വരെ. അപ്പൊ എനിക്ക് 13 കിട്ടിയേക്കണേ. അത് ഞാനിവിടെ എഴുതി വെച്ചു. അത് ലെങ്ത് ഇട്ട 13. ഇനി അതിന്റെ വിഡ്ത്ത് നോക്കണം, 34. അപ്പൊ അത് ഇവിടെ എഴുതി വെച്ചു വിഡ്ത്തിനകത്ത് 34. ഇനി അത് ഈ പറഞ്ഞതിന്റെ എല്ലാത്തിന്റെയും കൂടെ 1.5 തന്നെ തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കണം കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞ വണ്ണത്തിന്റെ ഒക്കെ കൂടെ 1.5 2 ഇഞ്ച് തയ്യൽ തുമ്പ് നമ്മൾ കൂട്ടിയെടുക്കാം. ഇനി
ഒരു ലെങ്ത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്നിട്ട് ഇവിടം വരെ എടുക്കണത്, അത് മെഷർ ഇത് അളന്ന് കറക്റ്റായിട്ട് എഴുതുമ്പോ 13 കിട്ടിയെന്നുണ്ടെങ്കിലും ഞാനത് തുണിയിൽ എടുക്കുമ്പോ ഒരു അരഞ്ച് കൂട്ടിയെടുക്കും. അതിനകത്തുണ്ടെങ്കിൽ ഷോൾഡർ അരഞ്ച് അടിച്ചു പോകും, അല്ലെങ്കിൽ നമ്മളത് ഷോൾഡറിന്റെ അളവും കൂട്ടിയെടുത്തില്ല എന്നുണ്ടെങ്കിൽ അടിക്കുമ്പോ അളവിൽ ചെറിയ മിസ്റ്റേക്ക് വരും. ഇനി അടുത്തത് എന്ന് പറയുന്നത് ഇവിടത്തെ സ്ലിറ്റിന് വേണ്ടിയുള്ള അളവ്, അത് ഇവിടെ നിന്നോട്ട് ഇവിടം വരെ എവിടെ വരെയാണ് നമുക്ക് സ്ലിറ്റ് വേണ്ടത്. ഏകദേശം ഞാനൊരു 20-21 ഒക്കെയാണ് സ്ലിറ്റിന് എടുക്കാറ്. ഇങ്ങനെ തന്നെ നേരെ വെച്ചിട്ട് തന്നെ എടുക്കണം 21. ആ 21 ഇവിടെ അടയാളപ്പെടുത്താം 21. ആ 21 എടുക്കുമ്പോഴും നമ്മൾ അരേഞ്ച് കൂട്ടിയെടുക്കണം, അങ്ങനെ ഷോൾഡർ അടിച്ചു പോകുമല്ലോ. ഇനി അടുത്തതെന്ന് പറയുന്നത് അതിന്റെ അവിടുത്തെ എന്റെ വിട്ടാണ്, അത് കറക്റ്റ് അളവ് 37. അപ്പൊ അതിന്റെ കൂടെ നമ്മള് കൂട്ടിയെടുക്കും, അതിന്റെ കൂടെ നമ്മള് 1.5 നമ്മുടെ കൂട്ടിയെടുക്കില്ല, അവിടെ 1 കൂട്ടിയെടുക്കുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ കൂട്ടിയെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ലിറ്റിന്റെ അവിടെ ഇങ്ങനെ പൊന്തി നിൽക്കും. കറക്റ്റ് മെഷർമെന്റിലാണല്ലോ നമ്മളിപ്പോ ചെയ്യണത്. അപ്പൊ നമ്മൾ അത് അളവ് കൂട്ടിയെടുത്തിട്ട് പിന്നെ അത് ഷേപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കില്ല, അവിടുത്തെ അളവ് കറക്റ്റ് ആയിട്ട് തന്നെ എപ്പോഴും വരണം. അപ്പൊ അതായിരുന്നു 1 ഞാൻ അവിടെ കൂട്ടിയെടുക്കുന്നുള്ളൂ. ഇനി അടുത്തതെന്ന് പറയുന്നത് ഷോൾഡറിന്റെ അളവ്. ഷോൾഡറിന്റെ അളവ് ഇവിടെ നിന്നോട്ട് നമ്മളുടെ ഇവിടെ നിന്ന് ഇങ്ങനെയാണ് പിടിച്ചെടുക്കുക, ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ള അളവ്. ഏകദേശം 16 അത് എഴുതി വെക്കുക. ആ 16 എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ അതിനകത്ത് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അതിൻ്റെ എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നത്. ഈ നെക്കിൻ്റെ ഫ്രണ്ടിൻ്റെ നെക്കിൻ്റെ ഇറക്കം ഇവിടുന്ന് ഇവിടെ വരെ ഏകദേശം 1.75, ഞാൻ അത്രയ്ക്ക് എടുക്കാറ്. അപ്പൊ 1.75 എഴുതി വെക്കുക. ബാക്ക് നെക്ക് അത് നമുക്ക് ബാക്കിൽ വല്ലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കെട്ടൊക്കെ വെക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് ഇറക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ കർവായിട്ട് നിന്നോളും. അല്ലെങ്കിൽ നമുക്ക് ഈ ഒരു സെയിം അളവിൽ തന്നെ എടുക്കണവരുണ്ട്, നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അളവ് എഴുതുക. പിന്നെ കൈയുടെ ലെങ്ത്ത്, കൈയുടെ ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ള ലെങ്ത് എടുക്കണം. ഇപ്പൊ 3/4 ആണ് എടുക്കേണ്ടത്. ഇതിൽ മുന്നേ ഞാനൊരു വീഡിയോയിൽ 3/4 ഫുള്ള് ഹാഫ് അങ്ങനെ കൈകളുടെ കട്ട് ചെയ്യണതും അടിച്ചു കാണിച്ച് സ്റ്റിച്ച് ചെയ്യണതും ഞാൻ കാണിച്ചായിരുന്നു. ഡൗട്ടുള്ളവർ ആ വീഡിയോ പോയി കാണാം. ഇനി ഇപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം 3/4 അളവെടുക്കുന്നത്, ഇവിടുന്ന് ഷോൾഡറിന്റെ അവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ്. എനിക്കിപ്പോ ഒരു 14.5 വേണ്ടത്, 14.5. ആ 14 അടയാളപ്പെടുത്താം, ലെങ്ത് 14. അതിന്റെ കൂടെ തയ്യൽ തുമ്പ് 1.5, എന്നുവെച്ചാൽ ഇവിടെ 1 അടിച്ചു പോകും, ഇവിടെ ഷോൾഡർ 1.5 അടിച്ചു പോകും. പിന്നെ ഇനി അവിടത്തെ എന്റെ വിഡ്ത്ത്, ഇപ്പൊ 14 കിട്ടിയ ഏകദേശം ഇവിടെ നിന്ന് ഇവിടം വരെ. അപ്പൊ ഇവിടത്തെ എന്റെ വണ്ണം നോക്കാം, അപ്പൊ 10 അതും എഴുതി വെക്ക. അതിന്റെ കൂടെ 1.5 തയ്യൽ തുമ്പ് കൂട്ടുന്നുണ്ട്, അതൊക്കെ കട്ട് ചെയ്യുമ്പോൾ ഞാൻ കറക്റ്റ് ആയിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പറയണേലും എളുപ്പത്തിൽ മനസ്സിലാവും. പിന്നെ വിട്ത്ത്, ഇപ്പൊ അവിടുത്തെ എന്റെ വിട്ത്ത് എഴുതി. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇവിടത്തെ എന്റെ, അത് ഞാൻ അവിടത്തെ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ കറക്റ്റ് ഷേപ്പ് കിട്ടാൻ വേണ്ടി വേറൊരു അളവും കൂടി എടുക്കും. അതിപ്പോ ചെറിയ കൈയുടെ അളവെടുത്തു എന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ ഇതിപ്പോ ഒരു ഏകദേശം 6 വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ വണ്ണത്തിന്റെ, ചിലർക്ക് പലർക്കും പലതരത്തിലായിരിക്കും ഇവിടെ വരാ. അപ്പൊ 6 അവിടുത്തെ എന്റെ വിട്ത്ത് എടുത്തു, അവിടുത്തെ എന്റെ വിട്ത്ത് 12. അപ്പൊ ആ ലെങ്ത്ത് 6 വിട്ത്ത് 12. ഈ പറഞ്ഞ പോലെ തന്നെ തയ്യൽ തുമ്പ് 1.5 കൂട്ടിയെടുക്കൂട്ടോ, അത് അത്രയും കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് അളക്കാൻ പോണു, അളന്നിട്ട് വെട്ടാനാണ് പോണത്. അപ്പൊ അതായത് നമ്മൾ ഇനി സ്റ്റാർട്ട് ചെയ്യാൻ പോണ്. അളന്നിട്ട് ലെങ്ത്ത് കിട്ടുന്നത്, അതായത് ടോട്ടൽ ലെങ്ത്ത് കിട്ടുന്നത് 40 40 കൂടെ എനിക്ക് 3/4 ഞാൻ കേറ്റണുള്ളൂ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഓൾറെഡി അടിച്ചു പോയിട്ടുണ്ട്. സാധാരണ നമ്മൾ 1.5 കേറ്റ കൂട്ടിയെടുക്കുക തയ്യൽ തുമ്പായിട്ട്. ഇതിപ്പോ ഞാൻ 1/2 അല്ലെങ്കിൽ 3/4 കൂട്ടിയെടുത്താൽ മതി. ഇനി ഇവിടുത്തെ 40 അത് കറക്റ്റായിട്ട് ഇവിടെ അടയാളപ്പെടുത്താം, അതിന്റെ കൂടെ 3/4 കൂട്ടിയെടുക്കുക. എന്നിട്ട് ഇനി അടുത്തത് നമ്മുടെ ഷോൾഡറാണ് വേണ്ടത്, അതായത് ഇവിടെ നിന്നിട്ട് ഇവിടെ വരെ എടുക്കുന്ന അളവ്. ആ അളവ് എന്ന് പറയുന്നത് 16 കിട്ടിയത്, അതിനെ ഡിവൈഡഡ് ബൈ 2, അപ്പോ എനിക്ക് 8 കിട്ടി. ആ 8 അതിനെ മൈനസ് ചെയ്യണം, ഒരു 1-1.5 മൈനസ് ചെയ്യണം. അപ്പൊ എനിക്ക് ആ ഏകദേശം ഒരു 7 എടുക്കണേ. എനിക്ക് ഷോൾഡറും കഴുത്തകലും കൂട്ടിയിട്ടുള്ള അളവ് 7. ടോട്ടലി അത് ഇങ്ങനെ വരച്ചെടുക്കുക 7. ഇനി ഇതിൽ നിന്ന് വേണം നമുക്ക് കഴുത്തിന്റെ അകലവും ഷോൾഡറും എത്രയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് തീരുമാനിക്കാൻ. ഇപ്പൊ ബോട്ടനൊക്കെ ചെയ്യണവരാണെന്നുണ്ടെങ്കിൽ ഷോൾഡർ നമുക്ക് ഒരു ഒരു 1 നിൽക്കണം. അപ്പൊ തയ്യൽ തുമ്പൊക്കെ അടക്കം വരുമ്പോ വ്യത്യാസങ്ങൾ വരും. ഇതിപ്പോ ഞാൻ എടുക്കുന്നത് ഏകദേശം കഴുത്തിന്റെ അകലം 3.5, ഷോൾഡർ 3.5, തയ്യൽ തുമ്പ് അടക്കം 3.5. അപ്പൊ ടോട്ടലി 7 എടുത്തു, അതിൽ നിന്ന് ഞാൻ 3.5 കഴുത്തകലത്തിന് സെപ്പറേറ്റ് ചെയ്ത് അടയാളപ്പെടുത്തി.
ഇനി ഇപ്പൊ ഇവിടെ നിന്നോട്ട് ഇവിടെ വരെ ടോട്ടൽ കിട്ടിയത് 7 അല്ലേ, ആ സെയിം അളവ് തന്നെ ഏകദേശം എടുത്താൽ മതി. ഇവ താഴേക്കും നേരെ താഴേക്ക് 7 തന്നെ എടുക്കുക. എന്നിട്ട് എന്നിട്ട് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ചിലവർ ഇവിടെ എടുത്തു കഴിയുമ്പോൾ ഇവിടെ നിന്ന് ഒന്ന് ഷോൾഡറിന്റെ ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കർവ് ചെയ്യാൻ വേണ്ടി ഇവിടെ നിന്ന് ഒന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തി സ്ലോപ്പ് ചെയ്യണവരും ഉണ്ട്. അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്താൽ മതി. ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. അതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കർവ് ചെയ്തിട്ട് അടയാളപ്പെടുത്താം. ഇനി അടുത്തത് നെഞ്ചിന്റെ അളവ്. ആ അളവ് എന്ന് പറയുന്നത് 38 ആണ്. അപ്പൊ ഒരു 9 ഒരളവിൽ വരും. ഏകദേശം ഡിവൈഡഡ് ബൈ 4 ട്ടാ 9 × 4 ആ ഒരു അളവിൽ വരും. അപ്പോ ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള അളവ് എന്ന് പറയുന്നത് നമുക്ക് 9 × 4 9 റൗണ്ട് ചെയ്തെടുത്തോ. ഇനി അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പായിട്ട് 1/2 അല്ലെങ്കിൽ 2 ഇഞ്ച് കൂട്ടിയെടുക്കുക. ഞാൻ ഇപ്പൊ 2 ഇഞ്ച് കൂട്ടിയെടുക്കുന്നുണ്ട്. അപ്പൊ 11.5 അത് അളന്നു. ഇനി ഞാൻ അടുത്തത് ഇവിടെ നിന്നോട്ട് ഇവിടം വരെയുള്ള അളവ് എന്ന് പറയുന്നത് ലെങ്ത് 13 ആണ്. ആ അത് ഈ ഷോൾഡറിന്റെ ഇവിടെ നിന്നോട്ട് ഇവിടം വരെ 13 വേണ്ടത്. ആ അളവിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയെടുത്തു. ഷോൾഡർ അടിച്ചു പോകുമല്ലോ. അപ്പൊ 13.5 അതിവിടെ അടയാളപ്പെടുത്തി. ഇനി അതിന്റെ അവിടുത്തെ വിഡ്ത്ത് എന്ന് പറയുന്നത് 34 ആണ്. അപ്പോ 8.5 അതായത് ഡിവൈഡഡ് ബൈ 4 കൂട്ടണോട്ടോ എല്ലാത്തിന്റെയും. അപ്പോ 8.5 8.5 കൂടെ 2 ഇഞ്ച് കൂട്ടിയെടുത്തു തയ്യൽ തുമ്പ്. ഇനി അടുത്തതെന്ന് പറയുന്നത് സ്ലിറ്റിന്റെ ലെങ്ത് ആണ്. ആ അളവ് എനിക്ക് 21 ആണ് വേണ്ടത്. അപ്പൊ അതും ഇതേപോലെ തന്നെ ഷോൾഡറിന്റെ അവിടെ നിന്ന് തന്നെ എടുക്കണം. ഇവിടെ നിന്ന് ഇവിടം വരെ 21 ആണ് വേണ്ടത്. അപ്പോ ഷോൾഡർ അടിച്ചു പോകുമ്പോ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കണം. അപ്പൊ 21.5 1/2 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഇനി അവിടത്തെ 1/2 അടുത്ത വണ്ണം എന്ന് പറയുന്നത് 37. ആ 7 കൂടെ നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയെടുത്താൽ മതി. 37 ഡിവൈഡഡ് ബൈ എന്ന് പറയുമ്പോ ഒരു 9 ആ ഒരു ഇതിൽ വരും. അതിന്റെ കൂടെ ഒരു 1 ഇഞ്ച് കൂട്ടിയെടുത്താൽ മതി. ഇനി ഈ വരച്ചേക്കണില്ലേ, ഞാൻ ഈ തയ്യൽ തുമ്പടക്കം വരച്ചേക്കുന്നത്, അതൊന്ന് ജോയിൻ ചെയ്തെടുക്കുക. ഇവിടെ ജസ്റ്റ് ഒരു വെട്ടിട്ട് കൊടുക്കുക. കാരണം അവിടെ സ്ലിറ്റിന് നമുക്ക് മനസ്സിലാവാനായിട്ട് ഒരു വെട്ടിട്ട് കൊടുക്കണം. ഇനി ചിലവർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് ഇത്രയും അളവ് തന്നെയാണ് ഇവിടുത്തെ അടിയിലത്തെ അളവ് എടുക്കുക. സാധാരണ നോർമലായിട്ട് അടിയിലത്തെ ഫ്ലെയർ നമുക്ക് കൂട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് കൂട്ടിയെടുക്കാം. നോർമലായിട്ട് ഒരു 12 ഒക്കെയാണ്, അതായത് 4 മടക്കി ഇടുമ്പോൾ ഒരു 12, അല്ലെങ്കിൽ 1 വരുമ്പോൾ ഒരു 24. അപ്പൊ 4 മടക്കിയിട്ടേക്കല്ലേ. അപ്പൊ 12 വേണ്ടത്. അതിന്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പിന് വേണ്ടി ഈ സൈഡ് മടക്കി അടിക്കുമ്പോ വേണ്ടി 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. അപ്പൊ ഞാൻ 13 കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഈ ഇതിലേക്ക് നമ്മള് സ്കെയിലോ ടേപ്പോ എന്തെങ്കിലും വെച്ചിട്ട് വളയാണ്ട് വരച്ചെടുക്കണം. ഇനി അടുത്ത നമ്മൾ ലൈനിങ്ങിന്റെ തുണി ഇതുമ്മേ വെച്ച് വെട്ടാനാണ് പോണേ. അപ്പൊ ഞാൻ ബാക്ക് പീസിന്റെ ഇത് കട്ട് ചെയ്തതില്ലേ, അതെടുത്തൊന്ന് മാറ്റി വെക്കണ്ടേ. എന്നിട്ട് ലൈനിങ്ങിന്റെ തുണി എടുത്തു. എന്നിട്ട് ഇത് 4 മടക്കിയിട്ടു. നമുക്ക് ഏത് ഭാഗത്തെ വിട്ട് കൂടുതൽ കിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നോക്കി അഡ്ജസ്റ്റ് ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട്. ചില സെറ്റിനകത്തൊക്കെ ലൈനിങ്ങിന്റെ തുണി കുറച്ച് കുറവായിരിക്കും, അത് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. ഇതിപ്പോ 4 മടക്കിയിട്ടു. എന്നിട്ട് ഈ ഞാൻ ഈ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന തുണിയില്ലേ, അത് ഇതിന്റെ മേളിലേക്ക് കയറ്റിയിട്ടു. അങ്ങനെ കയറ്റിയിട്ട് കഴിയുമ്പോൾ ഒരു കാര്യം ചെയ്യണം, ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് അടിഭാഗം ഒന്ന് കർവ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൂങ്ങി ചില തുണികൾ കഴുകി കഴിയുമ്പോൾ തൂങ്ങി കിടക്കും. അതിന് വേണ്ടിയാണ് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്തു. ഇനി ഇത് അടിക്കും. ഇത് ഇടുമ്പോൾ ഇതിൽ നിന്ന് ഒരു 2-3 ഇഞ്ച്, അതായത് നമ്മള് ഈ അരികുഭാഗം അടിച്ചിട്ടില്ലാത്ത തുണികളാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ച് എന്തായാലും ഈ ലൈനിങ്ങിന്റെ തുണിയേക്കാളും ഈ തുണിയേക്കാളും കയറ്റിയിടണം. അല്ലെങ്കിൽ 2-3 കഴുകൽ കഴിയുമ്പോൾ ചില തുണികളൊക്കെ ആണെങ്കിൽ ഇങ്ങനെ തുണി വരും. ഇത് അടിച്ചത് കൊണ്ട് അധികം വേണ്ട, ഒരു 2 ഇഞ്ചോളം കയറ്റിയിട്ടാൽ മതി. അപ്പൊ ഏകദേശം ഒരു 2 ഇഞ്ചിന്റെ അടുത്ത് ഞാൻ ഇങ്ങനെ കയറ്റിയിട്ടിട്ടുണ്ട്. ഇനി ഇത് അടിച്ചു വരുമ്പോൾ കുറച്ചും കൂടി കയറും കേട്ടോ, ഒരു 1.5-2 ഇഞ്ചോളം മതി. ഇനി ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ലെവൽ ചെയ്തതിന് ശേഷം കറക്റ്റ് അല്ല ഇരിക്കണേന്ന് നോക്കണം. എന്നിട്ട് ഇതേ രീതിക്ക് തന്നെ കട്ട് ചെയ്യാം ഇങ്ങനെ. ഇതിന്റെ സൈഡിലും
കട്ട് ചെയ്ത് തരുന്ന കേട്ടോ. ഇതിപ്പോ ലൈനിങ്ങിന്റെ തുണി വെച്ച് വെട്ടി. ഇനി വെട്ടി കഴിഞ്ഞതിന് ശേഷം ഇതിന്റെ ഇതിൽ നിന്ന് ഒരു പീസ് ലൈനിങ്ങിന്റെ തുണിയിൽ നിന്ന് ഒരു പീസ് എടുക്കുക. ഒരു പീസ് ഞാൻ എടുത്ത് മാറ്റി. ഇത് ബാക്ക് പോർഷനിലുള്ള ലൈനിങ്ങിന്റെ തുണിയാണ്. അത് ഞാൻ ആ ബാക്ക് പീസിന്റെ ഇതിനകത്ത് തന്നെ കൂട്ടി നീക്കി വെച്ചു. ഇനി ഇത് ഫ്രണ്ട് ഭാഗത്തേക്കുള്ള ലൈനിങ്ങിന്റെ തുണി. ആ തുണിയും ഈ തുണിയും കൂടി ഒരുമിച്ച് വെക്കുക. ഇങ്ങനെ ഒരുമിച്ച് വെക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴിച്ചു വെടണം. അല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കൈകളുടെ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല, ഇങ്ങനെ പൊന്തി നിൽക്കും ചുളുങ്ങിയിട്ട്, അതൊന്ന് ഷേപ്പ് ചെയ്യണം. അതുപോലെ കൈ വെട്ടുമ്പോഴും കൈയുടെ ഇത് വെട്ടി കഴിയുമ്പോഴും അവിടെയും ചെറുതായിട്ടൊന്ന് കയറി ഇത് വെട്ടാനുണ്ട്. അത് ഞാൻ അത് വെട്ടുമ്പോൾ കാണിച്ചുതരാം. ഇതിൻ്റെ ഏകദേശം ഒരു കുറച്ച് ഇങ്ങോട്ട് നീക്കിയിട്ട് ഒന്ന് ഇങ്ങനെ ജസ്റ്റ്, അത് ഫ്രണ്ട് ഭാഗത്തിൻ്റെ മാത്രം കേട്ടോ, ബാക്കിൻ്റെ അല്ല, ഫ്രണ്ടിൻ്റെ മാത്രം. മാറി പോവരുത് ഇവിടെ നിന്നോട്ടല്ല. ഇങ്ങനെ വെട്ടി വെക്കുക. അപ്പൊ ഇതിന് ബോഡി പാർട്ടിന്റെ ഇത് കഴിഞ്ഞു, ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും വെട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് കൈയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അത് നേരത്തെ എടുത്തതിന്റെ ബാലൻസ് ഞാൻ ഒതുക്കി എടുത്തായിരുന്നു തുണി. ആ തുണി ഭാഗത്തു നിന്ന് തന്നെ എടുക്കാം. ഇതിപ്പോ എന്തോരം തുണി കിട്ടും നമുക്ക് നോക്കാം. ഇതിപ്പോ ഫുൾ കൈക്കൊക്കെ കിട്ടും, നമുക്കിപ്പോ 3/4 ആകെ വേണ്ടു. ഇതിന്റെ പ്രിന്റ് നോക്കിട്ട് നമുക്ക് ഏത് ഭാഗത്തേക്കാണ് അതിന്റെ പ്രിന്റ് വേണ്ടതെന്ന് നോക്കാം. തുണി നമുക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്ത് വെട്ടാട്ടാ. നല്ല കറക്റ്റ് നടക്കാതെ തന്നെ വെട്ടിക്കഴിഞ്ഞാൽ അത്രയും വേസ്റ്റ് ആയി പോകും. എന്നിട്ട് 4 മടക്കിയിടണം കേട്ടാ. തുണി 4 മടക്കിയിടുക. അത് കഴിഞ്ഞതിന് ശേഷം നെഞ്ചളവ് നമുക്ക് എത്രയാണ്, ആദ്യം തന്നെ ഫസ്റ്റ് ലെങ്ത് നമ്മൾ ഇതിനകത്ത് കൊടുത്തിരുന്നത് 14.5 ആ 14.5 അളക്ക. അതിന്റെ കൂടെ 1.5 തയ്യൽ തുമ്പ് കൂട്ടിയെടുക്ക. 14.5 16 1.5 തയ്യൽ തുമ്പ് ഞാൻ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നെഞ്ചിന്റെ അളവ്, നെഞ്ചിന്റെ അളവ് നമുക്ക് ആദ്യം കിട്ടിയിരുന്നത്, അതായത് ചുരിദാറിന്റെ ടോപ്പ് തയ്ച്ചപ്പോ നെഞ്ചിന്റെ അളവ് കിട്ടിയേക്കുന്നത് 38. അപ്പൊ ഡിവൈഡഡ് ബൈ 4 എന്ന് പറയുമ്പോ ഒരു 9.5 ഒക്കെ കിട്ടും. അപ്പൊ ആ ഒരു ഏകദേശം അളവ് തന്നെ ഇവിടെ എടുത്താൽ മതി. ഇതൊന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നേരെ വരയ്ക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3/4 കൈ ആയതുകൊണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 3 അടയാളപ്പെടുത്താം. 3 എന്നിട്ട് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കർവ് ചെയ്തിട്ട് കർവ് ചെയ്ത് വരയ്ക്കുക. ഇനി കൈയുടെ വണ്ണം ഇവിടുത്തെ അളവ് എന്ന് പറയുന്നത് 12. അപ്പൊ അതിന്റെ നേരെ പകുതി നോക്കാം. പകുതി ആവുമ്പോ 6. അതിന്റെ കൂടെ 1.5 1 തയ്യൽ തുമ്പ് കൂട്ടിയെടുക്കാം. 1.5 ഞാൻ എടുത്തിട്ടുണ്ട് തയ്യൽ തുമ്പിന്. എന്നിട്ട് ഈ പോയിന്റും തമ്മിൽ യോജിപ്പിക്കുക. കൈക്ക് വേണമെങ്കിൽ ലൈനിങ് ഒക്കെ വെക്കണവരുണ്ടാവും കേട്ടോ. ഇതിനകത്ത് ഇപ്പൊ തുണി തികയില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ഇങ്ങനത്തെ തരം തുണി ആയതുകൊണ്ട് ലൈനിങ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഭയങ്കര കട്ടിയാവും ചില തുണികൾ അങ്ങനെ ചെയ്യുമ്പേ. ഇനി ഇത് ഇത് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ഇവിടെ കൈയുടേത് മനസ്സിലാവാൻ വേണ്ടി ജസ്റ്റ് ഒരു കട്ട് ചെയ്ത് അവിടെയും കൊടുക്കുക. ഇതിപ്പൊ ഇതിന്റെ കൈയും വെട്ടിക്കഴിഞ്ഞു. ഇനി നമ്മള് മുമ്പ് ഉടുപ്പിനൊക്കെ ചെയ്ത പോലെ സ്റ്റിഫ് അല്ലെങ്കിൽ ക്യാൻവാസ്, അതാണ് നമ്മൾ കഴുത്തിന് പിടിപ്പിക്കാൻ പോണത്. അതും കട്ട് ചെയ്തെടുക്കുക, അത് അത് മുട്ടിക്കുക, എന്നിട്ട് ഇത് കഴുത്ത് പിടിപ്പിക്കുക. ഇനി അത് ചെയ്യണം എങ്ങനെയാന്ന് നോക്കാം.
അപ്പൊ ദേ നമ്മള് സ്റ്റിഫ് ദേ ഈ തുണിയിലേക്ക് കട്ട് ചെയ്ത് ഗ്ലൂ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ മുന്നേ ഇപ്പൊ കട്ട് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിലും മുന്നത്തെ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്യണ എങ്ങനെയാ, അളവെടുത്തിട്ട് എങ്ങനെയാ ചെയ്യണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഡൗട്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതി. ഇപ്പൊ ഞാൻ ചെയ്ത ചുരിദാറിന്റെ, ഇനിയിപ്പോ ചുരിദാർ കട്ട് ചെയ്തു, ഇനി സ്റ്റിച്ചിങ് ആണ്, അത് അടുത്ത വീഡിയോയിലായിട്ട് കാണിക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തതിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്തോളൂ. വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക് യു.